ഇന്ന് വെള്ളിത്തിര ഉണരുകയാണ്. ആറു മാസം നീണ്ട അടച്ചിടലിന് ശേഷം കേരളത്തിലെ സിനിമാ തിയേറ്ററുകൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. ജെയിംസ് ബോണ്ട് ചിത്രമായ നോ ടൈം ടു ഡൈ ആണ് അടച്ചിടലിന് ശേഷം പ്രദർശിപ്പിക്കുന്ന ആദ്യത്തെ ചിത്രം. കൊച്ചിയിൽ നിന്ന് റിയ ബേബിയാണ് കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ കൂടെ ഉള്ളത്. റിയ, ഗുഡ് മോർണിംഗ്. റിയ, തീർച്ചയായും ഒരു തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ് എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നിപ്പോൾ വീണ്ടും ആറു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകൾ തുറക്കുമ്പോൾ എങ്ങനെയാണ് തിയേറ്റർ ഉടമകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം? എങ്ങനെയാണ് ബുക്കിംഗ് ഒക്കെ നേരത്തെ പൂർത്തിയായിട്ടുണ്ടാകുമല്ലോ, പ്രേക്ഷകരൊക്കെ എത്തുമെന്ന് തന്നെയാണോ? തിയേറ്ററിൻ്റെ മറ്റൊരുക്കങ്ങൾ, സിനിമ പ്രദർശിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ജെയിംസ് ബോണ്ട് ചിത്രം നോ ടൈം ടു ഡൈ 12 മണിക്ക് ശേഷമാണ് കൊച്ചിയിലെ എല്ലാ തിയേറ്ററുകളിലും അതിൻ്റെ ആദ്യ ഷോ ഉള്ളത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല. തിയേറ്റർ ഉടമകളും മറ്റാളുകളും ഒക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. തിയേറ്ററുകൾ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. കാരണം വലിയൊരു ഇടവേളയുണ്ട്. കോവിഡിന് ശേഷം കഴിഞ്ഞ ദിവസം തുറന്നെങ്കിൽ പോലും ചിത്രങ്ങൾ പ്രദർശനത്തിന് എത്തിയിരുന്നില്ല. ഇന്ന് അന്യഭാഷാ ചിത്രമായ നോ ടൈം ടു ഡൈ ആണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ആളുകൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് എന്നാണ് തിയേറ്റർ ഉടമകൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്തത്. അതൊരു പ്രതീക്ഷ നൽകുന്നതാണ്. പ്രത്യേകിച്ച് ആദ്യ ദിവസങ്ങളിലൊക്കെ അന്യഭാഷാ ചിത്രങ്ങൾ വരുന്നു. നാളെ ഡോക്ടർ, തമിഴ് ചിത്രമായ ഡോക്ടർ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. അത്തരത്തിൽ തമിഴ് ഇംഗ്ലീഷ് ചിത്രങ്ങളാണ് ആദ്യ രണ്ട് ദിവസങ്ങളിലും കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്റർ ഉടമകൾ എത്രത്തോളം ആളുകൾ എത്തുമെന്നൊരു ആശങ്കയിൽ കൂടിയാണ്. പക്ഷേ മികച്ച ചിത്രങ്ങളൊക്കെ തിയേറ്ററിലെത്തി കാണുക എന്നൊരു താല്പര്യവും, പിന്നെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലേക്ക് എത്തുക എന്ന പ്രേക്ഷകരുടെ ഒരു താല്പര്യമൊക്കെ കണക്കിലെടുത്ത്, ആളുകളും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതൊക്കെ കണക്കിലെടുത്ത് ആളുകൾ എത്തും, പ്രേക്ഷകരെത്തുമെന്നൊരു പ്രതീക്ഷ കൂടി തിയേറ്റർ ഉടമകൾക്കുണ്ട്. മലയാള ചിത്രങ്ങൾ വരും ദിവസങ്ങളിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്നുണ്ട്. സ്റ്റാർ എന്ന ചിത്രം വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പ്, ആസിഫ് അലി ചിത്രം എല്ലാം ശരിയാകും, സുരേഷ് ഗോപി ചിത്രം കാവൽ, ഈ സിനിമകളൊക്കെ തിയേറ്റർ ഉടമകൾ വരും ദിവസങ്ങളിൽ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയാണ് തിയേറ്റർ ഉടമകൾക്കുള്ളത്. എന്തായാലും സർക്കാർ മാനദണ്ഡ നിർദ്ദേശപ്രകാരമുള്ള ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വാക്സിൻ നിർബന്ധമാക്കുന്നുണ്ട്. പകുതി സീറ്റുകളിൽ മാത്രം ആളുകളെ ഇരുത്തുന്നുണ്ട്. അത്തരത്തിൽ സാമൂഹ്യ അകലമൊക്കെ പാലിച്ച് വീണ്ടും തിയേറ്ററുകൾ സജീവമാകുമെന്നൊരു പ്രതീക്ഷയിലാണ് തിയേറ്റർ ഉടമകളുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ മലയാള സിനിമകൾ തിയേറ്ററിലെത്തുന്ന ദിവസങ്ങളിലായിരിക്കും എത്രത്തോളം ആളുകൾ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് എന്ന് കാത്തിരുന്ന് കാണേണ്ടത്. വലിയ ചിത്രങ്ങളുടെ റിലീസൊക്കെ മരക്കാറൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വാർത്തകളൊക്കെ തിയേറ്റർ ഉടമകൾ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളൊക്കെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ എത്തുമെന്നൊരു പ്രതീക്ഷ കൂടി തിയേറ്റർ ഉടമകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്.